നമസ്കാരം. ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ ആസൂത്രിതമായി കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. സുരേന്ദ്രന് ഹൈക്കോടതി ജാമ്യം നൽകിയതിനെ തുടർന്ന് കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ കരുത്തോടെ വർദ്ധിത വീര്യനായാണ് സുരേന്ദ്രൻ ജയിൽ മോചിതനാകുന്നത്. ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ നൽകുന്ന സ്വീകരണം അത് തെളിയിക്കും. സുരേന്ദ്രനെ വേട്ടയാടി അടിച്ചമർത്താമെന്നാണ് സർക്കാർ കരുതിയത്. വധശ്രമത്തിന്റെ വകുപ്പ് ചേർത്ത് കേസ് കെട്ടിച്ചമച്ചത് പ്രാഥമിക തെളിവുകൾ പോലും ഇല്ലാതെയാണ്. സർക്കാർ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണുണ്ടായത്. സ്റ്റാലിനിസ്റ്റ് നിയമങ്ങളല്ല, ഭരണഘടനയാണ് പ്രസക്തമെന്ന് ഹൈക്കോടതി വിധിയിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ പോലീസും പ്രോസിക്യൂഷനും സർക്കാരും കടുത്ത നിയമലംഘനമാണ് തുടർന്നത്. ഇതിന് നേതൃത്വം കൊടുത്തവർ ആരായാലും അവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരും. സുരേന്ദ്രന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാറുമായി ഇക്കാര്യം ആലോചിച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾ പാലിക്കാതെയാണ് പോലീസ് ശബരിമല കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. കെ പി ശശികലയെ അറസ്റ്റ് ചെയ്തെങ്കിലും നിയമ നടപടികൾ പാലിച്ചില്ല. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെതിരെയുള്ള നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിന് സർക്കാരിന്റെ അനുവാദം ലഭിക്കണമെന്ന വാദം തെറ്റാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്ന അനിശ്ചിതകാല സമരത്തെക്കുറിച്ച് പാർട്ടി നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.